ഉഗ്രസി കണ്ടില്ലേ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദവും കേട്ടില്ലേ നിങ്ങളാ എനിക്ക് വാക്കു തന്നത് എന്റെയും എന്റെ കുഞ്ഞിന്റെയും എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാകില്ലെന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കെട്ടിയ ഈ താലി അണിഞ്ഞിരിക്കുന്നത് തന്റെ വാക്ക് പാലിക്കണ്ട ഒരു ഉത്തരവാദിത്വം നിറവേറ്റണ്ട എന്റെ കുഞ്ഞ് മരിച്ചോട്ടെ എന്റെ കുഞ്ഞിന്റെ ഭാവി ഇനി നിങ്ങളുടെ കയ്യിലാണ് ഡോക്ടർ സേത് अच्छन इन मेल जीविक नी इत्र अच्छन जीवच कलियाल कवहेलन सहितु अच्छन वलर बुद्धिमुट नोल अल मनस सोनोग्राफी टेस्टल कंडु याना कुंजिने हृदय मिड़प केटु आशा उत्तरी कल्लं परंजी टोंड़ इदु सत्य वैरुनु इन्न याना वड़ उबेशिच पोया पिन्न अवल्ड़ तेट्टिन आ कुंजा आयरिकिम एल्ला शिक्षेयुम एट्टुवांगेंडि वरुन्नत अच्छन इल्लाते जीविक्कान्नत अदत्र एळुप्पमुळ्ळ कार्यमल्ल इशानी ഞാനിപ്പോ അവരെ ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് ഒരിക്കലും എന്നോട് തന്നെ ക്ഷമിക്കാനാവില്ല എൻ്റെ മാതാപിതാക്കളുടെ കർമ്മഫലം ഞാൻ കുഞ്ഞുനാൾ മുതലേ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഇതേ വേദന മറ്റൊരു കുഞ്ഞിനും വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവളെ വിവാഹം ചെയ്തു തന്നെ ആ കുഞ്ഞിന് ഒരു അച്ഛൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാ ഇനി ആ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല
പക്ഷെ ഞാൻ നിനക്ക് ഒത്തിരി വാക്കുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്നെ സഹായിക്കണം. ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നിനക്കും തുല്യ അവകാശമുണ്ട്. സോ പറയ ഇഷാനി, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റൂ? എനിക്ക് ശരിയായ വഴിയൊന്ന് കാട്ടിത്താ. കാരണം എന്നെക്കാൾ ഉപരി നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നത്, എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിഴലറിയാതെ നിറമണിയും ഒരു പിടി കനവിലായി നിൻമുഖം, മനമറിയാതെ നിനവുകളിൽ ഇരവിലെ കൊളിരു പോൽ നീ വരും. നിഴലറിയാതെ ഈ വിഷയത്തിൽ ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? നീ തന്നെ പറയാ. മനമറിയാതെ നിനവുകളിൽ ഇരവിലെ കൊളിരു പോൽ നീ വരും. ഇനിയൊരു ജന്മമെൻ മനസ്സിലാച്ചിരുന്നു, ചിരിമഴയുമായി പുലരൊളിയുമായി വീണ്ടും നീയോ. ഈ അവസരങ്ങളിൽ മുകിലുമൂടും തിങ്കളോ നമ്മൾ സ്വയം തീരുമാനം എടുക്കണം. ചിലപ്പോഴൊക്കെ മഴ തരും നമ്മൾ അല്പം സെൽഫിഷ് ആകേണ്ടി വരും. ഇന്ന് എനിക്ക് സെൽഫിഷ് ആയിട്ടിരിക്കാൻ ഇഷ്ടം. മറ്റാരെയും കുറിച്ച് ചിന്തിക്കാൻ വയ്യ. എനിക്ക് എന്റെ കാര്യം ചിന്തിക്കാനാ ഇഷ്ടം. ഡോക്ടറിന്റെ സ്നേഹം ലഭിക്കാൻ എനിക്ക് അധികാരമുള്ളത്. നറുമഴ പോലെ ചെറുചിരിയായി പിന്നെ എനിക്ക് മനസ്സിലെ സ്നേഹം പ്രകടിപ്പിക്കണമെന്നുണ്ട്. ഒരു പിടി കനലിലാളും മനം പുലരിയിലാർദ്രമായി തലോടുവാൻ പോരുമോ? മിഴിയിണയിലെ പുതുപുലരിയായി വീണ്ടും എനിക്കും ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടണം. ആ സ്നേഹത്തിന്റെ എല്ലാ അംശവും അതെനിക്കുള്ളത് മാത്രമായിരിക്കണം. ഓരോ നിമിഷവും എല്ലാ കാലത്തേക്കും എല്ലാം എല്ലാം എന്റേത് മാത്രമായിരിക്കണം. എന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കരുത് ഡോക്ടർ സെ, പ്ലീസ്. ഇത്തവണയെങ്കിലും ഞാൻ അറിയിക്കുന്നത് എനിക്ക് കിട്ടണം. ഡോക്ടറിന്റെ ഹൃദയത്തിൽ ഇനി പാടാത്ത മാത്രമായിരിക്കണം. അതെന്റെ അവകാശമാണ്. ആ ഹൃദയത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല. പക്ഷെ ആ കുഞ്ഞു ഡോക്ടറിന്റെ സ്നേഹം അർഹിക്കുന്നുണ്ട്. ദയവായി പോണേ ഡോക്ടർ സെൻ, പോയി ആ കുഞ്ഞിന് ഒരച്ഛന്റെ സ്നേഹം കൊടുക്ക്. ഡോക്ടറിന്റെ പേര് നൽകണം. സോ ജസ്റ്റ് ഗോ പ്ലീസ്. നല്ല സ്നേഹം കൊടുക്കണം. ഒരു നല്ല കുടുംബവും ഡോക്ടറിന്റെ പേരും ആ കുഞ്ഞിന് നൽകണം. പക്ഷെ ഡോക്ടറിന്റെ സ്നേഹം എനിക്ക് അവകാശപ്പെട്ടതാ. സോ എനിക്ക് വാക്ക് തരണം. ഡോക്ടറുടെ മനസ്സിൽ ഇനി എന്നും ഞാനേ ഉണ്ടാവൂ എന്ന്. യെസ്, ഞാൻ നിനക്ക് വാക്ക് തരിക.
സതീശ്, ഞാൻ ഡിസൈൻ ചെയ്ത് എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ എന്തെങ്കിലും തീർച്ചയായും ഒന്നിക്കുന്ന ആ പ്രതീക്ഷയല്ല ഞാൻ ഇന്നും ജീവിക്കുന്നത്. പക്ഷെ നിയമപരമായി നമ്മൾ ഒന്നല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമുക്ക് ഒന്നായിരിക്കാം. രാധയുടെയും കൃഷ്ണനെയും പ്രണയത്തിലെ പോലെ വേർപിരിക്കപ്പെട്ടാലും എപ്പോഴും ഒന്നായിരിക്കണം. പ്രോമിസ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ നിനക്ക് വാക്ക് തരികയാണ് ഈശാനി, നിനക്കല്ലാതെ മറ്റൊരാൾക്കും എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ആ ദുരന്തം എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കില്ല. അന്ന് ഞാൻ തന്നെ വാക്കും മറക്കില്ല. വളരെ കഷ്ടപ്പെട്ട ഡോക്ടറായ ആളാണ് ഞാൻ. ഇനി എന്ത് വന്നാലും ഞാൻ എന്റെ കരിയർ ഇല്ലാതാകാൻ ഇടവരുത്തില്ല. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം എന്റെ കരിയറിന് വേണ്ടി മാത്രമായിരുന്നു. എന്റെ കരിയർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യും. എന്തായാലും തെറ്റായ വഴിയിലൂടെ യാത്ര തുടങ്ങി. ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. എന്തായാലും വീണ്ടും ഞാൻ ആ നരകത്തിലേക്ക് പോവില്ല. നിനക്കിവിടെ കഴിയണമെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞോ. ഇപ്പൊ എനിക്ക് നിന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. കാരണം നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. മാത്രമല്ല എനിക്ക് നിന്നെ പോലെ അത്ര തരം താഴാനും പറ്റില്ലല്ലോ. നിങ്ങൾ സഞ്ജീവനിയിലെ ആദ്യം നിങ്ങൾ വന്ന് ഇരിക്കെ വാ, വരൂ, സമാധാനമായിട്ടിരിക്കെ. ദാ ഈ വെള്ളം കുടിക്കെ. എന്താ കാര്യം പറയും? ഇത്രയും വലിയ ബില്ല് ഞാൻ എങ്ങനെ അടയ്ക്കും? ബില്ല് എത്രയാവുന്ന് ഇവിടെ നിന്ന് ആരും ആദ്യം പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞത് 25,000 രൂപ ആവുന്ന, അതെനിക്ക് അടയ്ക്കാനാവും. പക്ഷെ ഇപ്പോ
4 ലക്ഷം രൂപയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ എങ്ങനെ അടയ്ക്കും? നോക്കട്ടെ, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു കാര്യമില്ല, അത് ഇത്രയും ടെസ്റ്റോ? ഡോക്ടർ ശശാങ്ക്, ഡോക്ടർ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഡോക്ടർ സിദ്ധ് അല്ലേ നിങ്ങളുടെ ഡോക്ടർ? അതെ. ഇത്രയധികം ടെസ്റ്റ് സിദ്ധ് റെക്കമെൻഡ് ചെയ്തതാണോ? അതെ, ഡോക്ടർ സിദ്ധ് തന്നെയാണ് എന്റെ ഡോക്ടർ. 2 വർഷം മുമ്പ് എന്റെ ഭാര്യയുടെ കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എനിക്കിപ്പോ ജോണ്ടിസ, അതിനാ ഇത്രയും വലിയ ബില്ലിട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, സിദ്ധ് എന്തിനാ ഇത്രയധികം ടെസ്റ്റുകൾ എഴുതിയത്, പിന്നെ ഇത്രയും വലിയ ബിൽ? May I come in, sir? Come in. Sir, I'm going to call you. Ah, file on the... Okay. Siddhinte patient. Check. Sir, ഇത്രയും ടെസ്റ്റുകളോ? സാർ, ഈ ബില്ല് കറക്റ്റ് അല്ല. ഇതിലെന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സാർ, ഞാൻ ഇത്രയും ടെസ്റ്റുകൾ നടത്താൻ പറഞ്ഞിട്ടില്ല. സാർ, എനിക്കറിയാം ഞാനാ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ ഞാൻ പേഷ്യൻസിനോട് ഇത്രയും അധികം ടെസ്റ്റുകൾ നടത്താൻ പറയില്ല. സാർ, ഇതൊന്നും ഞാൻ നടത്താൻ പറഞ്ഞതല്ല. മാത്രമല്ല, ഈ ടെസ്റ്റുകളും പേഷ്യന്റിന്റെ രോഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാർ, ഇതൊന്നും ഞാനല്ല ചെയ്തത്. ഇതിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പിന്നെ ആരുടെ തെറ്റാ? എന്റെയാണോ? ഡോക്ടർ ശശാങ്കിന് അറിയാലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശ എന്നോട് എന്തൊക്കെയാ ചെയ്തതെന്ന്. യുനോ ഡോക്ടർ സിദ്ധാർത്ഥ്, നിങ്ങളുടെ പേഷ്യന്റിന് എന്തൊക്കെ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രോബ്ലം വളരെ സീരിയസ്. മനോജ്, നിങ്ങളുടെ ബില്ല് ഞാൻ പരമാവധി കുറച്ചു തരാം. എന്താ ആലോചിക്കുന്നേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നാണോ? ഡോക്ടർ ശശാങ്ക്, മേ ഐ? ഞാൻ കേട്ടിരുന്നു ഇന്നിവിടെ നടന്നതിനെ പറ്റി നേഴ്സസ് എന്നോട് പറഞ്ഞിരുന്നു. നടന്നതൊക്കെയും വളരെ വലിയ തെറ്റാണ്. എനിക്കറിയാം. പക്ഷെ ഡോക്ടർ ശശാങ്ക്, എനിക്കൊരു കാര്യം ഉറപ്പാ, ഡോക്ടർ സിദ്ധിൽ നിന്നും ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല. ഐ മീൻ, ചിലപ്പോൾ ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ പക്കൽ നിന്ന് സംഭവിച്ചതാകാം. എന്തായാലും ഈ സഞ്ജീവനിയിലെ പേര് കേട്ടതും കഴിവുള്ളതുമായ ഡോക്ടർ സിദ്ധ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ വഴിയില്ല. അൺലെസ് ഓഫ് കോഴ്സ് നിനക്ക് ഈ ഡീലിൽ നിന്നും കമ്മീഷൻ കിട്ടുന്നുണ്ടാവും. ഇത് നീയല്ലേ ചെയ്തത്? എനിക്ക് ശരിയായ ഒരു ഉത്തരം കിട്ടുന്നത് വരെ ഞാൻ നിന്നോട് ഇത് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അതിനി ഇപ്പൊ 1000 പ്രാവശ്യം ആണെങ്കിലും ശരി. നീ ഒരു ഡോക്ടറാണ്, എന്നിട്ട് എന്തിനാ മറ്റൊരു ഡോക്ടറുടെ കരിയറിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഡോക്ടർ സിദ്ധ് നിന്നോട് എന്ത് തെറ്റ് ചെയ്ത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആശ പറയേ, നിന്റെ കുഞ്ഞിനെ ഓർത്ത് പറയേ.